നിർമ്മൽ ചിട്ടി തട്ടിപ്പിന് ഇരയായ ഒരാൾ ആത്മഹത്യ ചെയ്തു. ലെസ്ലി വിവരങ്ങൾ നൽകും. ലെസ്ലി, എന്താണ് വിവരങ്ങൾ? അരുൺ, വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടന്ന ഏറ്റവും വലിയ ചിട്ടിത്തട്ടിപ്പായ നിർമ്മൽ ചിട്ടിത്തട്ടിപ്പിന് ഇരയായ ഒരു വ്യക്തി ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഏകദേശം 200 കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിർമ്മൽ ചിട്ടിത്തട്ടിപ്പ് കേസ് എന്നുള്ളത്. തമിഴ്നാട്ടിലും കേരളത്തിലും പടർന്നു നിൽക്കുന്ന നിർമ്മൽ ചിട്ടി നിക്ഷേപ പദ്ധതിയിൽപ്പെട്ട പലരും ഇരയായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. സ്വന്തം മകളുടെ വിവാഹത്തിന് കരുതി വെച്ചിരുന്ന പണം നിർമ്മൽ ചിട്ടിയിലേക്ക് നിക്ഷേപിക്കുകയും അത് തിരിച്ചു കിട്ടാത്ത അവസ്ഥയും നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ഗ്രഹനാഥൻ ഇപ്പോൾ തൂങ്ങി മരിച്ചിരിക്കുന്നത്. ഉദയംകുളങ്ങര നെയ്യാറ്റിങ്കരയ്ക്കടുത്ത് ഉദയംകുളങ്ങരയിലുള്ള വേണുഗോപാലാണ് ഇത്തരം ദാരുണമായ അന്ത്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് ആക്ഷേപമുയർന്ന തട്ടിപ്പ് കൂടിയാണ് നിർമ്മൽ ചിട്ടി തട്ടിപ്പ്. ഇതിൻ്റെ ഉടമ സ്ഥലായ നിർമ്മലിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി ഈ ഗ്രൂപ്പിൻ്റെ ഈ ചിട്ടി കമ്പനിയുടെ 3 ഡയറക്ടർമാർ ഇതിനോടകം തന്നെ പിടിയിലായിട്ടുണ്ട്. തമിഴ്നാട് ക്യൂ ബ്രാഞ്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 25 കേസുകളാണ് തമിഴ്നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15,000 കേരളത്തിലും തമിഴ്നാട്ടിലുമായി 15,000 ഇരകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന ഭാഷ്യം. എന്തായാലും ഈ വലിയൊരു തട്ടിപ്പിന്റെ ഇരയായി ഒരാൾ മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അരുൺ, ഈ തിരുവനന്തപുരം കന്യാകുമാരി ജില്ലകളിലായി 10,000-ലേറെ പേരെ തട്ടിച്ചിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന സൂചന. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ആത്മഹത്യ നിലവിൽ നടന്നത്. ഇദ്ദേഹത്തിന്റെ എത്രത്തോളം പണമാണ് നഷ്ടമായത്? ലെസ്ലി, വേണുഗോപാൽ എത്ര രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചിട്ടി നിക്ഷേപത്തിലേക്ക് ഇറക്കിയത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസ് നടത്തുന്ന പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം നിർമ്മൽ ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇരയാണ് എന്ന് ബോധ്യമായിട്ടുണ്ട്. മാത്രമല്ല, ഈ ചിട്ടി തട്ടിപ്പ് സ്ഥാപനത്തിനെതിരെ ഇരകൾ നടത്തിയ പ്രകടനത്തിലും മറ്റു പ്രതിഷേധ പരിപാടികളിലും സജീവമായി പങ്കെടുത്ത വ്യക്തി കൂടിയായിരുന്നു വേണുഗോപാൽ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എത്ര രൂപയാണ് ഇദ്ദേഹം ഈ ചിട്ടിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഇദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ജീവൻ നഷ്ടപ്പെട്ട വേണുഗോപാലിൻ്റെ മകളുടെ വിവാഹം നിശ്ചയിച്ച കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഒരുക്കങ്ങൾ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. നിർമ്മൽ ചിട്ടിയിൽ അദ്ദേഹം നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളത് വീട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. അരുൺ, അതായത് ഈ വിവാഹം, മക്കളുടെ പഠന ആവശ്യം, ഇങ്ങനെ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിച്ചവരാണ് യഥാർത്ഥത്തിൽ ഈ വഞ്ചിതരായവർ. ഈ വേണുഗോപാലിനെ പോലെ തന്നെ നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അതിലെ ആദ്യ ആത്മഹത്യ, ആദ്യത്തെ ഇര എന്ന് ഈ ഇത് കണക്കാക്കാമോ ലെസ്ലി? തീർച്ചയായും തട്ടിപ്പിലെ ആദ്യ ഇര എന്ന രീതിയിൽ തന്നെ വേണുഗോപാലിനെ നമ്മുടെ മരണം നമുക്ക് കണക്കാക്കാൻ കഴിയും. കാരണം തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കേസുകൾ നിലനിൽക്കുന്നത്. നെയ്യാറ്റിങ്കര, പാറശാല, ഒപ്പം തന്നെ കാട്ടാക്കട തുടങ്ങിയ ജില്ലയുടെ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ചുള്ള നിക്ഷേപ പദ്ധതികളും അനുബന്ധ ചിട്ടി സമ്പ്രദായവുമായിരുന്നു നിർമ്മൽ നടത്തിക്കൊണ്ടിരുന്നത്. വലിയ തോതിലുള്ള ബിനാമി ഇടപാടുകളും ഇദ്ദേഹം ഇതിൽ നിന്നും സ്വായത്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം പോലീസിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം 200 കോടി രൂപയുടെ ചിട്ടിത്തട്ടിപ്പായാണ് ഇതിനെ കണക്കാക്കുന്നത്. ബംഗാളിലെ ശാരദ ചിട്ടിത്തട്ടിപ്പിന് സമാനമായ അല്ലെങ്കിലും അതിനെ കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അരുൺ, ലെസ്ലി ജോൺ വിവരങ്ങൾ നൽകിയത്. പി സി വിഷ്ണുനാഥിനെ കെ പി സി സി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാവില്ല എന്ന് ഉമ്മൻചാണ്ടി. എ ഐ സി സി സെക്രട്ടറി അല്ല, വാർത്തകൾ ആര് കൊടുക്കുന്ന വാർത്ത? എ ഐ സി സിയിൽ നിന്ന് എന്തെങ്കിലും വന്നാലേ നമുക്കത് അറിയാൻ നോക്കൂ. അത് എ ഐ സി സി തീരുമാനിക്കേണ്ട, അവരുടെ പരിഗണനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെറുതെ പത്രങ്ങളിൽ വരുന്ന വാർത്തയല്ലേ. എ ഐ സി സി സെക്രട്ടറി എ ഐ സി സി മാറ്റുമോ? അതെങ്ങനെ പറ്റും? എ ഐ സി സി അതിനെ കുറിച്ച് പറയേണ്ടത്.
താൻ കെ പി സി സി പട്ടികയിൽ ഉണ്ടോ എന്ന് അറിയില്ല എന്ന് പി സി വിഷ്ണുനാഥ്. പ്രശ്നങ്ങൾ എ ഐ സി സി പരിഹരിക്കുമെന്നും വിഷ്ണുനാഥ് പറഞ്ഞു. പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി പറയുന്ന ഏത് തീരുമാനവും അംഗീകരിക്കും. ഇതൊക്കെ പരിഹരിക്കാൻ പാകത്തിലുള്ള നേതൃത്വം പാർട്ടിക്ക് സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും പാർട്ടി പറഞ്ഞിട്ടുള്ള ചുമതലകൾ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പുനഃസംഘടനാ തർക്കങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കെ പി സി സി ഉപാധ്യക്ഷൻ വി ഡി സതീശൻ എം എൽ എ. പട്ടിക തയ്യാറാക്കുക എന്നത് ശ്രമകരമായ ജോലിയാണ്. പി സി വിഷ്ണുനാഥിനെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുതിർന്ന നേതാക്കളെ എല്ലാവരെയും ഒഴിവാക്കാനാവില്ല. ചെറുപ്പക്കാർക്കും പരിചയമുള്ളവർക്കും നല്ല പ്രാതിനിധ്യം ഉണ്ടാവും. സന്തുലിതമായ പട്ടികയാകും പ്രസിദ്ധീകരിക്കുക എന്നും വി ഡി സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. ചെറിയ തർക്കങ്ങൾ മാത്രം ബാക്കിയല്ല, ചെറിയ കേസുകൾ മാത്രമുള്ളൂ. അത് ഉടനെ പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്ന വിവരം. പി സി വിഷ്ണുനാഥിൻ്റെ പേരിൽ തർക്കത്തിൻ്റെ ഒരാവശ്യമില്ല. പി സി വിഷ്ണുനാഥ് എ ഐ സി സിയുടെ സെക്രട്ടറിയാണ്, കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, കെ എസ് യു പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന ഒരാളാണ്. പി സി വിഷ്ണുനാഥിൻ്റെ പേരിലൊന്നും ഒരു തർക്കവും ഉണ്ടാവില്ല, ഒരു തർക്കവും ഉണ്ടാവില്ല. ആരും ഇത് പറയുന്നില്ല, ഇതൊക്കെ പുറത്ത് പ്രചരിക്കുന്ന വാർത്തകളാണ്. കോതമംഗലത്ത് കനത്ത മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാൻ തോട്ടിലേക്ക് മറിഞ്ഞു. കുരൂർ പാലത്തിന് സമീപം പിട്ടാപ്പിള്ളിൽ ഷോറൂമിന് എതിർവശത്തായി പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാനാണ് മറിഞ്ഞത്. വാഹനത്തിൽ ആളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. കൊല്ലം ട്രിനിറ്റി സ്കൂളിൽ ആരോപണ വിധേയായ അധ്യാപികയെ പുറത്താക്കി. വിദ്യാർത്ഥിയുടെ മുഖത്തടിച്ച നാൻസി എഡ്വേർഡിനെയാണ് പുറത്താക്കിയത്. വിവരങ്ങൾ രാജ്കുമാർ നൽകും. രാജ്കുമാർ, വിശദാംശങ്ങൾ. നാൻസി എഡ്വേർഡിനെതിരെ ഈ ഗൗരി മരിക്കുന്ന ദിവസം തന്നെ മറ്റൊരു കുട്ടി മാതാവ് പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടന്നു വരികയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധ്യാപികയെ സ്കൂൾ മാനേജ്മെന്റ് പ്രതിഷേധം കൂടി ഉയർന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്, സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. അത് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഷൻ. അതേസമയം ഇന്ന് കൂടിയ ജില്ലാ ഭരണകൂടം വിളിച്ചു ചേർത്ത ഉച്ചയ്ക്ക് രാവിലെ നടന്ന രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗത്തിലും ഉച്ചയ്ക്ക് ശേഷം നടന്ന വിദ്യാർത്ഥികളുടെയും യുവജന സംഘടനകളുടെയും യോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനം, തിങ്കളാഴ്ച സ്കൂളിൽ പഠിക്കുന്ന മുഴുവനും കുട്ടികൾ 4000 വിദ്യാർത്ഥികളുണ്ടെന്നാണ് കണക്ക്, അത്രയും കുട്ടികളുടെ രക്ഷിതാക്കളെയും വിളിക്കണം, അവരുടെ അഭിപ്രായം ആരായണം. അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനമായി വന്നിരിക്കുന്ന ഒരു നിർദ്ദേശം, ഈ പ്രതികളെ, രണ്ട് അധ്യാപികമാരെ നിർബന്ധമായും അറസ്റ്റ് ചെയ്തല്ലാതെ സ്കൂൾ തുറക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് ഇതിൽ വിദ്യാർത്ഥികളുടെ സംഘടനകളെ പ്രതിനിധികളും യുവജന സംഘടനാ പ്രതിനിധികളും ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ യോഗം പിരിഞ്ഞതും. പോലീസ് ഏത് ദിശയെയും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വലിയ ഒരു ശ്രമമാണ് നടത്തുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥരും യോഗത്തെ അറിയിച്ചു. അധ്യാപിക തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് സ്കൂളിൽ ജീവൻ ഒടുക്കിയ ഗൗരിയുടെ സഹോദരി മീര കല്യാൺ പീപ്പിൾ ടിവിയോട് വെളിപ്പെടുത്തി. ആൺകുട്ടികളോടൊപ്പം ഇരുത്തിയതിനെ അമ്മ തുടർന്ന് അമ്മ പരാതിപ്പെട്ടതിന് ശേഷം ക്ലാസ് ടീച്ചർ സിന്ധു പോൾ തന്റെ മുഖത്തു പോലും നോക്കിയിട്ടില്ലെന്നും മീര പറഞ്ഞു. സംസാരിച്ചതിന് തുടർച്ചയായി തന്നെ ആൺകുട്ടികൾക്കൊപ്പം ക്ലാസ് ടീച്ചർ സിന്ധു പോൾ ഇരുത്തിയതിനെതിരെയാണ് തന്റെ രക്ഷിതാക്കളും ചേച്ചി ഗൗരിയും ഇടപെട്ടതെന്ന് മീര പറഞ്ഞു. എന്തോ ചേച്ചി ക്ലാസ്സിൽ വന്നോണ്ടും പറഞ്ഞ് എന്നെ വിളിച്ചെടുത്ത് ചേച്ചിനെ കുറിച്ച് കുറെ പറഞ്ഞു. ചേച്ചിക്ക് ഒരു അവകാശമില്ല എൻ്റെ പേരിൽ എന്നൊക്കെ ശരിക്കും പറഞ്ഞു ചേച്ചിനെ കുറിച്ച്. അപ്പോൾ ഇതെനിക്ക് എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ അമ്മേനെ വിളിച്ചു. ചേച്ചിയടുത്തും പോയി പറഞ്ഞു ഞാൻ. എന്നിട്ട് അമ്മേനെ വിളിച്ചു. അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പെട്ടെന്ന് സ്കൂളിൽ വന്നിട്ട് പ്രിൻസിപ്പളിനെ കണ്ടു. എന്നിട്ട് ഇതെനിക്ക് പ്രിൻസിപ്പളും പറഞ്ഞു സിന്ധുമിസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര തെറ്റാണ്, സ്കൂളിൽ 6th സ്റ്റാൻഡേർഡ് മുതൽ ബോയ്സിനെയും ഗേൾസിനെയും മിക്സ് ചെയ്തിരുത്തരുന്നുള്ളൊരു റൂള് സാർ പാസ്സാക്കിയിട്ടുള്ളത്. തന്നെ ക്ലാസ്സിൽ ആൺകുട്ടികൾക്കൊപ്പം ഇരുത്തിയത് ക്ലാസ്സിലെ ബാഡ് ബോയ്സിനെ നന്നാക്കാനാണെന്ന് സിന്ധു പ്രിൻസിപ്പാളിനോട് പറഞ്ഞതായും മീര വെളിപ്പെടുത്തി. സിന്ധു മിസ്സിനെ വൈസ് പ്രിൻസിപ്പളിനെ വിളിപ്പിച്ച് സിന്ധു മിസ് പറഞ്ഞു അമ്മ അന്ന് വന്ന് സംസാരിച്ചപ്പോൾ സിന്ധു മിസ് പറഞ്ഞത് ഞാൻ ഭയങ്കര സംസാരം ക്ലാസ്സിൽ മോണിറ്റേഴ്സ് എപ്പോഴും പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പ്രിൻസിപ്പിള് എന്താ എത്തിയെന്ന് ചോദിച്ചപ്പോൾ മിസ് പറഞ്ഞത് ക്ലാസ്സിൽ കുറേ ബാഡ് ബോയ്സ് ഉണ്ട്, അവരെന്ന് നേരാക്കാൻ വേണ്ടിയാണ് എന്നെ അവിടെ പിടിച്ചിരുത്തിയെന്നാണ് മിസ് പറഞ്ഞത്, പ്രിൻസിപ്പളിന്റെ മുമ്പിൽ പറഞ്ഞത്. രക്ഷിതാക്കൾ ടീച്ചർ സിന്ധു പോളിനെതിരെ പരാതി നൽകിയ ശേഷം തന്റെ മുഖത്തു പോലും ടീച്ചർ നോക്കിയിട്ടില്ലെന്നും മീര പറഞ്ഞു. മോശമായിട്ടായിരുന്നു മിസ്. മിസ് എന്നെ നോക്കി ചിരിക്കും. പണ്ടൊക്കെ മിസ് മുമ്പൊക്കെ എന്നെ കാണുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നിന്നിരുന്ന് ചിരിക്കുകയെങ്കിലും ചെയ്യും ചെറുതായിട്ട്. മിസ് എന്നെ നോക്കത്ത് പോലും ഇല്ലായിരുന്നു. എന്തോ ഞാൻ എന്തോ കുറ്റം ചെയ്ത മാതിരി
എന്നെ കാണുമ്പോൾ മോഹൻ തിരിച്ചു നിൽക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. മീരയെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് കാട്ടി അമ്മ ശാലി പോലീസിന് പ്രത്യേക പരാതി നൽകിയിട്ടുണ്ട്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്തെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് പോലും അറിയാതെ അനിൽ അക്കരെ MLA. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിനെതിരെ ആരോപണം ഉന്നയിച്ചുള്ള തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അനിൽ അക്കരെ മുൻ ധനമന്ത്രി NK ശേഷന്റെ ചിത്രത്തിന് പകരം ജോസഫ് മുണ്ടശ്ശേരിയുടെ ചിത്രം പോസ്റ്റ് ചെയ്തത്. മുണ്ടശ്ശേരിയെ ശേഷനാക്കിയ MLA ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയാണ്. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിനെതിരെ ആരോപണമുന്നയിച്ച് തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ട പോസ്റ്റാണ് വടക്കാഞ്ചേരി MLA അനിൽ അക്കരയ്ക്ക് അക്കിടിയായി മാറിയിരിക്കുന്നത്. അച്യുതമേനോൻ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി NK ശേഷൻ എന്ന പോസ്റ്റിൽ വിവരിക്കുകയും എന്നാൽ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി മാഷിന്റെ ചിത്രം നൽകുകയുമാണ് ചെയ്തത്. പറ്റിയ അമളി തിരിച്ചറിഞ്ഞ് ചിത്രം മാറ്റി പോസ്റ്റ് ചെയ്യപ്പോഴേക്കും അക്കരയ്ക്ക് പറ്റിയ അക്കിടി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. പോസ്റ്റിന് താഴെ വന്ന കമന്റുകളിൽ ചിലത് ഇങ്ങനെ: കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയെ അറിയാത്ത താൻ എതിലെ MLA ആടോ എന്നായിരുന്നു ഒരു ചോദ്യം. തൊലിക്കെട്ടി അപാരമെന്ന് മറ്റൊരാൾ. ജോസഫ് മുണ്ടശ്ശേരിയെ കണ്ടാൽ പോലും തിരിച്ചറിയാത്തത്ര ചരിത്രബോധമേ ഉള്ളൂ അല്ലേ, സമ്മതിച്ചിരിക്കുന്നു അക്കരക്കരെ എന്ന് മറ്റൊരു പ്രതികരണം. എന്തായാലും മന്ത്രി സി രവീന്ദ്രനാഥിനെ കളിയാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട തിരക്കിനിടയിൽ സ്വയം കുഴിച്ച കുഴിയിൽ വീണ് നാണം കെട്ടിയിരിക്കുകയാണ് അനിൽ അക്കരെ MLA. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട സാധുവാക്കലിന്റെ വാർഷിക ദിനമായ നവംബർ 8 സംസ്ഥാനത്തെമ്പാടും പ്രതിഷേധ ദിനമായി ആചരിക്കാൻ LDF തീരുമാനം. ജനജീവിതം ദുരിതത്തിലാഴ്ത്തുന്ന മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ പ്രസ്താവനയിൽ അറിയിച്ചു. നോട്ട് അസാധുവാക്കലിനായി മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളൊന്നും നേടാനായില്ല. കള്ളപ്പണക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരാനെന്ന് പ്രചാരണം നടത്തി നടപ്പിലാക്കിയ നോട്ട് അസാധുവാക്കൽ കോർപ്പറേറ്റുകൾക്കും കള്ളപ്പണക്കാർക്കും ഗുണമായി തീർന്നപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ദുരിതമാണ് സമ്മാനിച്ചത്. എത്ര കള്ളപ്പണം പിടിച്ചുവെന്ന് പ്രധാനമന്ത്രിയും ധനമന്ത്രിയും വ്യക്തമാക്കണമെന്നും വൈക്കം വിശ്വൻ ആവശ്യപ്പെട്ടു. നവംബർ 8 തിരുവനന്തപുരത്തും എറണാകുളത്തും RBI ഓഫീസിന് മുന്നിലും മറ്റ് ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങളിലെ SBI ഓഫീസിന് മുന്നിലുമാണ് പ്രതിഷേധ ധർണ നടത്തുക. കേരളത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവർ എന്ന രാഷ്ട്രപതിയുടെ പരാമർശം RSSകാർക്കുള്ള സന്ദേശമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തെക്കുറിച്ചുള്ള അപവാദ പ്രചാരണം ഇനിയെങ്കിലും RSS അവസാനിപ്പിക്കണം. കേരളത്തെക്കുറിച്ച് RSS പറയുന്ന വിഡ്ഢിത്തം അവസാനിപ്പിക്കാൻ രാഷ്ട്രപതി RSSകാർക്ക് ക്ലാസ് എടുക്കണമെന്നും കോടിയേരി പറഞ്ഞു. ജനജാഗ്രത യാത്രയ്ക്ക് തിരൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാഷ്ട്രപതി ഇന്നലെ കേരളത്തിൽ വന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം 2 പ്രാവശ്യമായി കേരളത്തിൽ വന്ന് പറയുന്നു, കേരളത്തെ പോലെ നല്ല സ്ഥലമില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളീയരെ അദ്ദേഹം അഭിസംബോധന ചെയ്തത്. എന്നാൽ ആ രാഷ്ട്രപതി RSSകാർക്ക് ഒരു ക്ലാസ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരൊന്ന് പഠിപ്പിക്കണം. അവർ പറയുന്ന വിഡ്ഢിത്തങ്ങൾ ഇനി പറയാതിരിക്കണമെന്ന് RSSകാർ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടെങ്കിലും ഒന്ന് പഠിക്കണം. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന ജനജാഗ്രത യാത്ര മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. പൊന്നാനിയിൽ സ്വീകരണം ഏറ്റുവാങ്ങി, ഇനി വളാഞ്ചേരിയിലേക്കാണ്. വൈകിട്ട് മലപ്പുറത്തെ സ്വീകരണ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഏത് സ്വീകരണ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ജാഥയുള്ളത്? അരുൺ, കോട്ടക്കൽ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ വളാഞ്ചേരിയിലാണ് ഇപ്പോൾ ജാഥയുള്ളത്. വളാഞ്ചേരി സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മലപ്പുറം നഗരത്തിലെ സ്വീകരണമാണുള്ളത്. മലപ്പുറം നഗരത്തിലെ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും വലിയ ഒരു പൊതുയോഗമായി അത് മാറുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. മുഖ്യമന്ത്രി ഇതിനകം തന്നെ മലപ്പുറത്ത് എത്തിയിട്ടുമുണ്ട്. ഇന്ന് രാവിലെ തിരൂരിൽ നിന്നായിരുന്നു മലപ്പുറം ജില്ലയിലെ പര്യടനത്തിന്റെ 2 പര്യടന പരിപാടി ആരംഭിച്ചത്. വൻ ജനാവലിയാണ് ജാഥയെ വരവേൽക്കാൻ എത്തിയത്. അതിനുശേഷം പൊന്നാനിയിലും സ്വീകരണം നൽകി. ഇനി ഇപ്പോൾ വളാഞ്ചേരിയിലെ സ്വീകരണം പൂർത്തിയായുടൻ മലപ്പുറം നഗരത്തിലേക്ക് ജാഥ നീങ്ങുകയും ചെയ്യും. ഇന്നലെയാണ് ജാഥ മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ചത്. നാളെ നടക്കുന്ന പര്യടനത്തോടുകൂടി മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി മറ്റന്നാൾ രാവിലെ ജാഥ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കും. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകിയത്. കായൽ കയ്യേറ്റത്തിൽ മന്ത്രി തോമസ് ചാണ്ടി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയാൽ നടപടിയുണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസിന്റെ നടപടി വിവാദമാക്കേണ്ട, AGയുടെ അധികാരം സർക്കാരിന് മുകളിലാണ് എന്നും ഭരണഘടന വായിച്ചാൽ AGയുടെ അധികാരം മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തെക്കൻ മേഖല ജനജാഗ്രതാ യാത്രയിൽ തൊടുപുഴയിൽ നൽകിയ സ്വീകരണ യോഗത്തിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ 165-ാം വകുപ്പ് 1, 2, 3 ആ വകുപ്പുകളാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് പറഞ്ഞിട്ടുള്ളത്. അത് വായിച്ചു നോക്കിയാൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം സ്വീകരിക്കണമോ വേണ്ടയോ അദ്ദേഹം എന്ന കാര്യം മനസ്സിലാവും. ഞാൻ അതിനൊരു വിവാദത്തിലിപ്പോയില്ല, അതൊരു രാഷ്ട്രീയ പ്രശ്നമില്ലാത്തതുകൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 165, 1, 2, 3 വകുപ്പ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. അതിന് മന്ത്രിക്ക് അധികാരം ഉണ്ടോ എന്ന് മനസ്സിലാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അത്ര പറയാൻ ഇപ്പൊ പറ്റുള്ളൂ. നെറ്റ് നോക്ക്, 1, 2, 3 ഞാൻ സെക്ഷൻ പറഞ്ഞുതരാം. സെക്ഷൻ 1, 2, 3 അഡ്വക്കേറ്റ് ജനറലിന് സർക്കാരിന് മുകളിൽ അധികാരമൊന്നുമില്ല. ഏത് നിയമത്തിലാണ് പി എച്ച് കുര്യൻ റവന്യൂ മന്ത്രിയുടെ മുകളിലാണ്? എല്ലാം തന്നെയാണ്. പി എച്ച് കുര്യൻ ഇപ്പോഴും ഫയല് റവന്യൂ മന്ത്രിക്ക് തന്നെ കൊടുക്കുന്നു. റവന്യൂ വകുപ്പിന്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് നൽകിയ കത്തിന് പത്രസമ്മേളനത്തിലൂടെ എ ജി മറുപടി നൽകിയത് ശരിയായില്ല എന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. സംസ്ഥാനത്തെ റവന്യൂ ലാൻഡിന്റെ കൈവശക്കാരൻ റവന്യൂ വകുപ്പാണ്. കത്തിന് മറുപടി എ ജി സർക്കാരിന് നൽകുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പരിചയസമ്പന്നനായ ഒരുപാട് കാലമായി റവന്യൂ മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്ന രഞ്ജിത്ത് തമ്പാൻ അഡീഷണൽ എ ജി കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന ഒരു അഭിപ്രായം ഞാൻ, അത്തരമൊരു തീരുമാനമെടുക്കുന്നത് ഉചിതമായിരിക്കും എന്ന് ഞാൻ എ ജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എനിക്കിതുവരെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല, എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. ഒരു മന്ത്രി എ ജിക്ക് കൊടുക്കുന്ന കത്തിന് അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെയാണ് പ്രഖ്യാപിക്കേണ്ടതെന്ന് ആണെങ്കിൽ അതാണ് ഉചിതമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വഴി അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ്. എനിക്കതിൻ്റെ മറുപടി ഒന്നും കിട്ടിയില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഒരു എന്താ പറയുക, ന്യായമായി തീരുമാനിക്കാനുള്ള എ ജിയുടെ അധികാരത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. കക്ഷിയുടെ താല്പര്യം അനുസരിച്ചാണ് പ്രവർത്തിക്കുക എന്ന അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിൻ്റെ താല്പര്യത്തിനാണ് പ്രധാന പരിഗണനയെന്നും ഫയൽ ഡെപ്യൂട്ടേഷൻ എ ജിയുടെ വിവേചന അധികാരമാണെന്നും എ ജി ഓഫീസ് വിശദീകരിച്ചു. തോമസ് ചാണ്ടി വിഷയത്തിൽ റവന്യൂ മന്ത്രിയുടെ വിമർശനത്തെ തുടർന്നായിരുന്നു എ ജിയുടെ വിശദീകരണം. തോമസ് ചാണ്ടി വിഷയത്തിൽ താൻ നൽകിയ കത്തിന് മറുപടി നൽകാത്ത എ ജിയുടെ നടപടി ശരിയായില്ലെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാസർഗോഡ് പ്രതികരിച്ചിരുന്നു. റവന്യൂ വകുപ്പിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് താനാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിലാണ് എ ജിയുടെ വിശദീകരണം. കക്ഷിയുടെ താല്പര്യം അനുസരിച്ചാണ് അഡ്വക്കേറ്റ് ജനറൽ പ്രവർത്തിക്കുന്നത്. സർക്കാരിൻ്റെ താല്പര്യം മുൻനിർത്തിയാണ് ഫയൽ ഡെപ്യൂട്ട് ചെയ്തത്. ഫയൽ ഡെപ്യൂട്ടേഷൻ എ ജിയുടെ വിവേചനാധികാരമാണ്. ഒരിക്കൽ ഡെപ്യൂട്ട് ചെയ്താൽ പിന്നെ മാറ്റാറില്ല, അതാണ് കീഴ്വഴക്കം. ഒരു കേസിനോടും പ്രത്യേക താല്പര്യമില്ല. ആരുടെയും നിർദ്ദേശം എ ജി സ്വീകരിക്കാറില്ല. അസാധാരണ സാഹചര്യമൊന്നും നിലവിലില്ല. സർക്കാർ താല്പര്യത്തിനാണ് പ്രധാന പരിഗണന. മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു കാര്യത്തിലും ഇടപെടുന്നയാളല്ല. റവന്യൂ അധികാരികൾ നൽകുന്ന സത്യവാങ്മൂലത്തിലെ വസ്തുതകളാണ് കോടതിയിൽ നൽകുന്നതെന്നും എ ജിയുടെ ഓഫീസ് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി. കെ യു ഡബ്ല്യു ജി സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് നടക്കുകയാണ്. സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം ഉണ്ടാകാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ചിന്തക്ക് വിഷയീഭവിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. വലിയ മാറ്റമാണ് കല്ലച്ചിൽ നിന്ന് ഡെസ്ക്ടോപ്പ് പബ്ലിഷിങ്ങിലേക്കുള്ള വളർച്ച. വിസ്മയാവഹമായിട്ടുള്ളതാണ്. അതോടൊപ്പം ഓൺലൈൻ പത്രത്തിലേക്കുള്ള വളർച്ച അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുമാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ മഹാഭൂരിഭാഗവും പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന ഘട്ടത്തിൽ നിന്ന് വലിയ മാറ്റമാണ് സാങ്കേതിക രംഗത്ത് ഉണ്ടായിരിക്കുന്നത്. പത്രങ്ങൾ കൂടുതൽ പ്രൊഫഷണലായി, എല്ലാ നിലക്കും ആധുനികവും ആകർഷകവുമായി. സാങ്കേതിക കാര്യങ്ങളിൽ ഇത്തരമൊരു വലിയ പുരോഗതി ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ അതേ നില ആർജിക്കാൻ കഴിഞ്ഞു.
അത് സംശയകരമായ ഒരു നിലയാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപുള്ള പത്രപ്രവർത്തനത്തിൽ വലിയ തോതിലുള്ളൊരു സാമൂഹിക ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള സേവനമായിരുന്നു പത്രപ്രവർത്തന രംഗം. നമ്മുടെ നാട്ടിൽ ആദ്യം പുറത്തു വന്ന മലയാള ദിനപത്രം 1847 പുറത്തു വന്ന രാജ്യ സമാചാരമാണല്ലോ. നിങ്ങൾക്കറിയാം, അത് ആദ്യമിറങ്ങിയത് ഹെർമൻ ഗുണ്ടിട്ടൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിലെ ബാസൽ മിഷൻ പ്രസിൽ നിന്നായിരുന്നു. ആ ആദ്യ പത്രം തന്നെ വലിയൊരു സാമൂഹിക ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചിരുന്നു. ദൈവവിചാരം ജനങ്ങളിലേക്ക് എത്തിക്കുക, അതായിരുന്നു ആ പത്രത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. കാരണം മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തുടങ്ങിയ പത്രമായിരുന്നു അത്. ആ ലക്ഷ്യം അവർ മറച്ചു വെച്ചതില്ല. പിന്നീടാണ് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ശക്തിപ്പെടുന്നത്. അത് വന്നപ്പോൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ജനങ്ങളെ മാനസികമായി സജ്ജമാക്കുക പത്രപ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമായി മാറി. അപ്പോൾ പത്രപ്രവർത്തനത്തിന് തുടക്കം മുതലേ ഒരു സാമൂഹികമായ ഉള്ളടക്കവും അതിൻ്റെ ഭാഗമായുള്ള ഒരു സന്ദേശവും ലക്ഷ്യവും ഉണ്ടായിരുന്നു എന്നതാണ് നാം കാണേണ്ടത്. ഇന്ന് ആധുനിക പത്രപ്രവർത്തന ഘട്ടത്തിൽ എത്തി നാം നിൽക്കുകയാണ്. ഈ നേരത്തെ പറഞ്ഞ സന്ദേശവും ലക്ഷ്യവും ഇതിനിടക്ക് എവിടെയോ വെച്ച് നമുക്ക് നഷ്ടമായിട്ടില്ലേ? സന്ദേശവും ലക്ഷ്യവും മുൻനിർത്തി പത്രപ്രവർത്തനം നടത്തുക എന്നത് ശരിയല്ല എന്ന് കരുതുന്ന കുറേ പേരുണ്ടാവാം. അങ്ങനെ കരുതുന്നതിൽ പലരും സാഹസികമായ വിധത്തിൽ പത്രപ്രവർത്തനം നടത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ താല്പര്യപ്പെടുന്നവരുമാണ്. അതായത് വ്യവസ്ഥാപിതമായ രീതിയിൽ ആരെയും അലോസരപ്പെടുത്താതെ എന്തെങ്കിലുമൊക്കെ എഴുതി കാലയാപനം നടത്തുക, ഇത്തരത്തിൽ പത്രപ്രവർത്തനത്തെ ഒതുക്കിക്കാണുന്ന ഒരു വിഭാഗമാണത്. അപ്പോൾ അവർ സന്ദേശവും ലക്ഷ്യവും മുൻനിർത്തി പത്രപ്രവർത്തനം നടത്തിയവർ എപ്പോഴും സാഹസികതയുടെ പാതയിലൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നീങ്ങിയതുകൊണ്ടാണ് നമ്മൾ എക്കാലവും ആദരിക്കുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നിയമസഭാംഗത്വം റദ്ദാക്കപ്പെട്ട് നാടുകടത്തലിന് ഇരയായത്. അദ്ദേഹത്തിൻ്റെ പത്രവും പ്രസ്സും കണ്ടുകെട്ടിയതും അതിൻ്റെ ഭാഗമായിരുന്നു. ഈ വിധത്തിൽ സാഹസികമായി പത്രപ്രവർത്തനം നടത്തിയതുകൊണ്ടാണ് പത്രസ്വാതന്ത്ര്യം ധ്വംസിക്കുന്ന
കരിനിയമത്തിൽ പ്രതിഷേധിച്ച് ബാരിസ്റ്റർ എ കെ പിള്ളക്ക് നിയമസഭാംഗത്വം രാജിവെക്കേണ്ടി വന്നു. ഇതേ നിലയിൽ തന്നെയാണ് ഇ എം എസിൻ്റെ പത്രാധിപത്യത്തിൽ നടന്നിരുന്ന പ്രഭാതത്തിൻ്റെ ലൈസൻസ് മദ്രാസി ഗവൺമെൻറ് റദ്ദ് ചെയ്തത്. ദേശാഭിമാനി പത്രത്തിന് പിഴയിട്ടതും പത്രാധിപ സമിതിയെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തതും പത്രം തന്നെ പൂട്ടിച്ചതും ഇതേ